പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം എന്തൊക്കെയുണ്ട് എല്ലാവരെയും വിശേഷങ്ങൾ സുഖമാണെന്ന് കരുതുന്നു എനിക്കിവിടെ സുഖമാണ് കേട്ടോ ഇന്നിപ്പോൾ എന്തായാലും രാവിലെയാണ് വീഡിയോ എടുത്തിട്ടുള്ളത് കുറച്ച് ചില്ലി ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു ബീഫ് ചില്ലി ബീഫ് ഉപ്പും മഞ്ഞൾപ്പൊടിയും ഇട്ടിട്ട് വേവിച്ച് വെച്ചിട്ടുണ്ട് ശേഷം ഒരു ചട്ടിയിലോട്ട് എണ്ണ ഒഴിച്ചു കൊടുത്ത് അതിനകത്തോട്ട് പിന്നെ ചെറിയ കഷ്ണങ്ങളാക്കി അരിഞ്ഞാൽ ഇഞ്ചിയും വെളുത്തുള്ളിയും ഇട്ട് അത് മൊരിഞ്ഞ് വന്നതിന് ശേഷം അതിലോട്ട് സവാള ഇട്ട് ഇട്ടോടുത്തിട്ടുണ്ട് കേട്ടോ സവാള ഇതുപോലെയാണ് കേട്ടോ കട്ട് ചെയ്യേണ്ടത് അതുപോലെ തന്നെ നമ്മൾ പിന്നെ വെളുത്തുള്ളിയും ഇഞ്ചിയും ഇങ്ങനെ ചെറിയ കഷ്ണങ്ങളാക്കി തന്നെയാണ് എടുക്കേണ്ടത് എന്നിട്ട് ഒന്ന് വഴറ്റി എടുക്കണം ഉപ്പും കൂടെ ചേർത്തിട്ട് എല്ലാവർക്കും ഉണ്ടാക്കാൻ അറിയാമായിരിക്കും എന്നാൽ ഇത് നല്ല ഹോട്ടലിൽ നിന്ന് ഉണ്ടാക്കുന്ന അതേ ടേസ്റ്റിലുള്ളൊരു ചില്ലിയാണ് കേട്ടോ ഒരു ചെറുതായിട്ടൊന്ന് പിന്നെ എന്താ പറയുക ഗ്രേവിയോട് കൂടിയിട്ടുള്ള ഒരു ചില്ലിയാണ് ഉണ്ടാക്കുന്നത് ഉള്ളിയൊക്കെ നന്നായിട്ട് വഴണ്ടി വന്നതിന് ശേഷം അതിനകത്തോട്ട് ക്യാപ്സിക്കവും പച്ചമുളകും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ പച്ചമുളക് ചെറുതായി ഒന്ന് അരിഞ്ഞെടുക്കണം ഒരു നീളത്തിലൊരു അരിഞ്ഞെടുക്കണം ചെത്തിയെടുക്കുക എന്നൊക്കെ പറയില്ലേ അതുപോലെ ചെയ്തെടുക്കണം ക്യാപ്സിക്കവും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് ശേഷം ഞാൻ ഞാനതിനകത്തോട്ട് ആവശ്യത്തിനുള്ള മുളക് പൊടിയാണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത് നമ്മുടെ കയ്യിൽ പിന്നെ നല്ല കളറിൽ നല്ല കളർ കിട്ടുന്ന കാശ്മീരി ചില്ലി ഉണ്ടെങ്കിൽ അതായിരിക്കും നല്ല കളർ കിട്ടും നമ്മുടെ ചില്ലിക്ക് ഇതിപ്പം സാധാരണ മുളക് പൊടിയാണ് അത് ഇട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ കുറച്ച് പിന്നെ ബീഫ് മസാലയും കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട് നമ്മൾ ബീഫ് ചില്ലിയാണല്ലോ ഉണ്ടാക്കുന്നത് പിന്നെ കുരുമുളക് പൊടിയാണ് കേട്ടോ വേണ്ടത് എന്നിട്ട് നന്നായിട്ട് തന്നെ ഒന്ന് വഴറ്റിയെടുക്കണം അതിൻ്റെ പച്ചമണൊക്കെ പോകുന്നത് വരെ വഴറ്റിയെടുക്കണം ഉള്ളി നന്നായിട്ട് വെന്ത് അരിഞ്ഞു പോകുന്നു വേണ്ട കേട്ടോ ഒന്ന് ചെറുതായിട്ടൊന്ന് കളറ് മാറിയാൽ മാത്രം മതി നമ്മൾക്കത് ബീഫിൻ്റെ കൂടെ തന്നെ കടിക്കാനായിട്ട് കിട്ടേണ്ടതാണ് കേട്ടോ അതിന് ശേഷം ഞാൻ ബീഫ് ആദ്യം തന്നെ വേവിച്ച് വെച്ചിട്ടില്ലേ അത് അങ്ങനെ തന്നെ അതിനകത്തോട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട് അതിനകത്തുള്ള കുറച്ച് വെള്ളവും കൂടി ഒഴിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ മൊത്തത്തിലൊന്നും ഒഴിച്ച് കൊടുക്കുന്നില്ല കാരണം ബീഫ് നന്നായിട്ട് തന്നെ വെന്തിട്ടുണ്ട് അല്ലെങ്കിൽ നമ്മൾ ചില്ലി ഉണ്ടാക്കുന്ന സമയത്ത് ഒരുപാട് വെള്ളത്തോടൊഴിച്ചിട്ട് ആ ഉള്ളിയൊക്കെ കുഴഞ്ഞു പോയ രൂപത്തിലാക്കരുത് അതിനുവേണ്ടി ഞാൻ കുറച്ചൊന്ന് ചെറിയൊരു ഗ്രേവിക്ക് വേണ്ടിയിട്ടുള്ള വെള്ളം മാത്രമാണ് കേട്ടോ ഒഴിച്ചു കൊടുക്കുന്നത് ദേ ബീഫൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് നന്നായിട്ട് തന്നെ മിക്സ് ചെയ്ത് കൊടുക്കണം അതിനുശേഷം അതിനകത്തോട്ട് കുറച്ച് വെള്ളവും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ കുറച്ച് ഞാൻ ചേർത്ത് കൊടുത്തിട്ടുള്ളൂ ഇനി നമുക്ക് ടൊമാറ്റോ സോസാണ് കേട്ടോ ഒഴിച്ചു കൊടുക്കേണ്ടത് അത് ആവശ്യത്തിനനുസരിച്ച് ഒഴിച്ചു കൊടുത്താൽ മതി അത് നമുക്ക് ഇങ്ങനെ കൃത്യ അളവൊന്നുമില്ല കേട്ടോ നമ്മുടെ ടേസ്റ്റിനനുസരിച്ചാണ് ചേർത്ത് കൊടുക്കേണ്ടത് ഇവിടെ കുറച്ച് കൂടുതൽ തന്നെ ചേർത്ത് കൊടുക്കുന്നുണ്ട് പിന്നെ ഞാൻ ചില്ലി സോസാണ് കേട്ടോ ചേർത്ത് കൊടുത്തിട്ടുള്ളത് പിന്നെ സോയ സോയാ സോസ് ചേർത്ത് കൊടുക്കുന്നത് കട്ടായി പോയതാണ് കുറച്ച് സോയാ സോസും കൂടെ ചേർത്ത് കൊടുക്കുക പിന്നെ സോയാ സോസ് കുറച്ച് വേണം കേട്ടോ ചേർത്ത് കൊടുക്കാനായിട്ട് ഒരുപാട് ചേർത്ത് കൊടുക്കരുത് അതിനൊരു പ്രത്യേക ഒരു സ്മെല്ലാണല്ലോ അതിന് ഇത് നല്ല അടിപൊളിയായിട്ടുള്ള ചില്ലിയാണ് നമ്മളുടേത് ഇനിയിപ്പോൾ ഇതൊന്ന് നന്നായിട്ടന്നെ ഇളക്കിയെടുക്കുക ഈ സമയത്ത് ഉപ്പും കാര്യങ്ങളൊക്കെ നോക്കണം കേട്ടോ പിന്നെ ഇപ്പോഴത്തെ വേറെ നമ്മുടെ എന്താണ് എന്താ പറയുക കടല കറി വെക്കുന്നുണ്ട് കേട്ടോ കുറുമുണ്ടാക്കുന്നതാണ് ക്യാരറ്റും ഉരുളക്കിഴങ്ങിട്ടിട്ട് അതിനകത്തോട്ട് തേങ്ങ അരച്ച് ഒഴിച്ചു കൊടുത്തതാണ് ഇപ്പോഴത്തെ നമ്മൾ ചില്ലി റെഡിയാകുന്നതിന് എടുക്കുന്നത് നമ്മുടെ ചില്ലി ഒന്ന് ചെറിയ തീയിൽ ഇങ്ങനെ ഇതേപോലെ ഒന്ന് ഇളക്കി എടുക്കണം അതിനുശേഷം ലാസ്റ്റ് ടൈമിൽ ഒരു പിടി മല്ലിയിലയും കൂടെ ചെറുതായി അരിഞ്ഞിട്ട് ചേർത്ത് കൊടുത്തിട്ടുണ്ട് മല്ലിയിൽ നമ്മൾ സ്കിപ്പ് ചെയ്യാതിരിക്കേണ്ടതാണ് ഈ ചില്ലി ഉണ്ടാക്കുന്ന സമയത്ത് ഇനി ഒന്ന് നന്നായിട്ട് തന്നെ ഇളക്കി കൊടുക്കാം ഇതിപ്പോൾ നല്ല കാണുന്നില്ലേ ഒരുപാട് ട്രൈ ആക്കി എടുത്തിട്ടില്ല നിങ്ങൾക്ക് ട്രൈ ആക്കിയിട്ടുള്ള ചില്ലിയാണോ വേണ്ടതെങ്കിൽ നമ്മൾ ആ ബീഫ് ചേർത്ത് കൊടുക്കുന്ന സമയത്ത് ആ ബീഫിൻ്റെ വള്ളം ചേർത്ത് കൊടുക്കാതെ ഒന്ന് ഇളക്കി കൊടുത്താൽ മാത്രം മതി കേട്ടോ അപ്പം നല്ല അടിപൊളിയായിട്ടുള്ള ചില്ലി റെഡി ആക്കിയിട്ടും നല്ലൊരു ടേസ്റ്റാണ് അതുപോലെ തന്നെ നമ്മൾ ഹോട്ടലിൽ നിൽക്കാൻ കഴിക്കുന്നില്ലേ അതുപോലെ തന്നെ ഉണ്ടായിരുന്നെട്ടോ ഞാനിപ്പോൾ ഡീറ്റെയിൽസ് ആയിട്ട് ഡീറ്റെയിൽഡായിട്ട് അങ്ങനെ പറഞ്ഞിട്ടില്ല നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ പിന്നെ ഞാനതിൻ്റെ മൊത്തത്തിൽ എങ്ങനെയാണെന്നുള്ളത് പറയുന്നാലും എനിക്ക് തോന്നുന്നത് ഏകദേശം നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവുമായിരിക്കും ഞാൻ ഉണ്ടാക്കുന്ന രീതിയിൽ ഇതുപോലെ തന്നെയാണ് നിങ്ങൾ ഉണ്ടാക്കുന്നതെങ്കിൽ പിന്നെ കുഴപ്പമില്ല ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാൻ മറക്കരുത് കേട്ടോ അതിനൊക്കെ അവർ നമ്മുടെ കറിയൊക്കെ ഒന്ന് തിളച്ച് വന്നിട്ടുണ്ട് കുറച്ച് തേങ്ങാപ്പാൽ വെള്ളം കൂടിപ്പോയിനെ കേട്ടോ ഒന്ന് ഇതൊക്കെ കുറുകി വരണം അതുവരെ നമുക്ക് അത് അവിടെത്തന്നെ വെക്ക ചെറിയ തീല് വെച്ച് കൊടുത്തിട്ടുണ്ട് ലാസ്റ്റ് മല്ലിയിലും കൂടി ഇട്ടിട്ടാണ് കേട്ടോ സ്റ്റവ് ഓഫ് ആക്കി കഴിഞ്ഞിട്ടുള്ളത് അങ്ങനെ അതൊക്കെ ആക്കി കഴിഞ്ഞിട്ട് ഞാനും റമിയും ഒക്കെ പിന്നെ തളിപ്പുറമ്പ് പോകാനുണ്ടായിരുന്നു അപ്പോൾ ബാങ്കിലാണ് കേട്ടോ പോയിട്ടുള്ളത് അങ്ങനെ ആ വീഡിയോയും കൂടെ എടുത്തതാണ് ഞാൻ വിചാരിച്ച ഇനിയിപ്പോൾ സ്റ്റാർട്ട് ചെയ്യുക പുറത്ത് പോകുന്ന വീഡിയോ ഒക്കെ എടുത്തിട്ട് എന്നുള്ളത് ഞാൻ പറഞ്ഞല്ലോ കുറേ നാളായിട്ട് ഭയങ്കര മടിയായിരുന്നു പുറത്ത് പോകുന്ന സമയത്തൊക്കെ ഫോൺ എടുക്കാറേ ഇല്ല എന്നുള്ളത് ആദ്യമൊക്കെ എനിക്ക് ഒരു മടിയുണ്ടായിട്ടില്ല എടുക്കലുണ്ടായിന് ഇപ്പോൾ ഇപ്പോൾ ആണ് കേട്ടോ ഇങ്ങനെ മടി പിടിച്ചിരിക്കുന്നത് അപ്പോൾ ബാങ്കിൽ പോയിട്ട് അവിടെ ഇങ്ങനെ ഇരിക്കുന്ന സമയത്ത് ഫോണ് കയ്യിലുണ്ടായിന് ആ സമയത്താണ് വീഡിയോ എടുക്കാൻ തുടങ്ങിയാലോ എന്ന് വിചാരിച്ചത് കേട്ടോ അപ്പോൾ വന്ന ടൈമിലൊന്നും ഞാൻ എടുത്തിട്ടുണ്ടായിട്ടില്ല കാരണം അങ്ങനെയുള്ളൊരു ചിന്ത മനസ്സിലുണ്ടായിട്ടില്ല കേട്ടോ അത് കഴിഞ്ഞ് ഞങ്ങൾ പിന്നെ പിന്നെ നേരെ ഓട്ടോഷൊക്കെ കയറിയിട്ട് വന്ന് ബാങ്കിൽ തളിപ്പുറമിൽ നിന്നും കുറച്ച് പോകാനുണ്ട് കേട്ടോ അവിടെ പോയിട്ട് തിരിച്ച് വന്ന സമയത്ത് ഞങ്ങൾ വെള്ളമൊക്കെ കുടിക്കാൻ വേണ്ടിയിട്ട് കയറി നല്ല ചൂടല്ല ചോറിൻ്റെ ആയിരുന്നേ രണ്ട് മണിയൊക്കെ ആയിട്ടുണ്ട് പക്ഷെ എന്നാലും ഞങ്ങൾ ചോറ് വയ്ക്കാനൊന്നും നിന്നിട്ടില്ല കേട്ടോ ഈ ചൂടിന് എങ്ങനെ ചോറും കൂടെ കഴിച്ച് കഴിഞ്ഞാൽ നടക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞിട്ട് ഞങ്ങൾ തണുത്ത എന്തെങ്കിലും കഴിക്കാമെന്ന് പറഞ്ഞിട്ട് കയറി കേട്ടോ അപ്പോൾ ആ സമയത്ത് ഞങ്ങൾ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ ശംബറി ഉണ്ട് ഞങ്ങളൊക്കെ വന്നിട്ടില്ല ഞാൻ റമിയും കൂടിയാണ് കേട്ടോ പോയിട്ടുള്ളത് ശംറി ക്ലാസ്സിന് പോയിട്ടുണ്ടായിരുന്നു അപ്പോൾ അവിടുന്ന് ശംരിനിയും കൂടെ വിളിച്ചു കേട്ടോ ഞങ്ങൾ കുടിക്കുന്ന സമയത്ത് ശമ്പറിയും കൂടെ ഇങ്ങോട്ട് വന്നിട്ടുണ്ട് അപ്പം ഞങ്ങൾ മൂന്നാളുമായി ഒരു ബർഗർ മാത്രമാണ് കേട്ടോ ഓർഡർ ചെയ്തത് കഴിക്കാനായിട്ട് ആരും ഒന്നും വേണ്ട എന്ന് പറഞ്ഞു എന്നാലും ഒരു ബർഗർ കഴിക്കുകയെന്ന് പറഞ്ഞിട്ട് നമ്മൾ അങ്ങനെ വാങ്ങിച്ചിട്ടുണ്ടായിന് എനിക്ക് വലിയ ഇഷ്ടം കുറവാണ് ബർഗറോട് അപ്പോൾ എന്നാലും ഇങ്ങനെ നമ്മൾ ഒരുമിച്ചിരിക്കുമ്പോൾ ഒന്നും കഴിക്കുമല്ലോ അങ്ങനെ വാങ്ങിച്ചതാണ് കേട്ടോ ഒന്നും കഴിക്കാനേ വേണ്ടെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു പിന്നെ ജ്യൂസ് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഞാൻ മൊജിയിട്ടാണ് കേട്ടോ പറഞ്ഞത് പ്രാവശ്യം മൂട്ടിൻ്റെ എനിക്ക് എവിടെ പോയി കഴിഞ്ഞാലും ഈ ചൂട് സമയത്ത് പ്രാവശ്യം മൂട്ട് അതുപോലെ തന്നെ സ്പ്രേറ്റ് ചെയ്യുക അങ്ങനെയുള്ളതും മാത്രമാണ് കേട്ടോ കഴിക്കാനായിട്ട് പറ്റുന്നത് എന്തായാലും ഞാൻ പറഞ്ഞു ഒരു കഷ്ടം ഞാനും കൂടെ കഴിച്ചു നോക്കാന്ന് പറഞ്ഞിട്ട് അങ്ങനെ ബർഗർ ഒരു ചെറിയൊരു കഷ്ണം ഞാൻ കഴിച്ചിട്ട് ബാക്കി അവിടെ തന്നെ വെച്ചിട്ടുണ്ടായിരുന്നു അവരോട് കഴിച്ചോളാം പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ ചെറുമിയൊക്കെ കുറേ നിർബന്ധിക്കുന്നുണ്ടായിരുന്നു കേട്ടോ കഴിക്കാൻ പറഞ്ഞിട്ട് പിന്നെ ഞാൻ ആ നമ്മുടെ ഉരുളക്കിഴങ്ങിൻ്റെ അതൊക്കെ കഴിച്ചിട്ട് അങ്ങനെ ഇരുന്നു കേട്ടാ അവർ സോസൊക്കെ കൂട്ടിയിട്ട് അങ്ങനെ കഴിക്കുന്നുണ്ടായിരുന്നു പിന്നെയും വാങ്ങിക്കണമെന്ന് പറഞ്ഞപ്പോൾ പറഞ്ഞിട്ടുണ്ട് നല്ല നല്ല വലിപ്പമുണ്ട് നമ്മൾക്ക് രണ്ട് പേർക്കോ മൂന്ന് പേർക്കോ ഒക്കെ കഴിക്കാനായിട്ടുണ്ടായാലും ചീസ് ബർഗറാണ് കേട്ടോ വാങ്ങിച്ചിട്ടുള്ള ചീസും ചിക്കനൊക്കെ കൂടിയിട്ടുള്ള ബർഗറാണ് വാങ്ങിച്ചിട്ടുണ്ടായത് അങ്ങനെ ബർഗർ ഒക്കെ കഴിച്ച് കഴിഞ്ഞപ്പോൾ കേട്ടോ ട്രിപ്പ്സിൻ്റെ ജ്യൂസ് കൊണ്ടുവന്നത് ശംരിക്കായിരുന്നു ഞാൻ മൊജിയിട്ടോ വാങ്ങിച്ചത് പാഷൻ ബൂട്ടിൻ്റെ ശംരമി ബദാം ഷെയ്ക്ക് ആണ് കേട്ടോ വാങ്ങിച്ചിട്ടുള്ളത് മൂന്നാളും മൂന്ന് തരം വാങ്ങിച്ചത് കൊണ്ട് ഒരുപാട് ടൈം ആടെ ഇരിക്കേണ്ടി വന്നിന് അല്ലെങ്കിൽ പിന്നെ നമുക്ക് ഏതെങ്കിലും ഒന്ന് തന്നെ നമ്മൾ മൂന്നാളും പറഞ്ഞതാണെങ്കിൽ വേഗം കിട്ടുന്നുണ്ട് അതിന് ഇതിപ്പോൾ മൂന്നാളുടേത് എന്തായാലും അടിച്ച് കിട്ടണമല്ലോ അങ്ങനെ ഒരുപാട് സമയം എടുത്തേട്ടാ മൊജിയിട്ടോ കഴിക്കുമ്പോൾ തന്നെ ഒരു നല്ല നല്ലൊരു തണുപ്പാണ് നമ്മളെ പിന്നെ ശരീരത്തിനും മനസ്സിനും ഒക്കെ എന്ന് പറയുന്നത് പോലെ അങ്ങനെ അതൊക്കെ കുടിച്ച് തന്നെ പൈസയും കൊണ്ട് ഞങ്ങളങ്ങ് പിന്നെ ഇറങ്ങിയ കേട്ടോ നല്ല ചൂടായിനും വെയിലും പറയാനില്ലല്ലോ ഈ സമയത്തുള്ള ചൂട് കഴിച്ച് ഞാൻ ശംബ്രി റമ്മി അങ്ങനെ മുമ്പിൽ നടക്കുന്നുണ്ട് ഞാൻ ജസ്റ്റ് ഒന്നിങ്ങനെ ഫോണ് കയ്യിൽ പിടിച്ചൊന്നേ ഉള്ളു കേട്ടോ വീട് എടുത്തതാണ് ഈ വെയിൽ കൊണ്ട് നമുക്ക് ഫോണിൽ വീഡിയോ ആകുന്ന സമയത്ത് ഇങ്ങനെ നോക്കുന്ന സമയത്ത് വീഡിയോ ആകുന്നുണ്ടോ എന്ന് തന്നെ മനസ്സിലാകുന്നില്ല അങ്ങനെ ഒരു അവസ്ഥയായിരുന്നു ഞങ്ങൾ ബസ് സ്റ്റാൻഡിലോട്ടാണ് കേട്ടോ പോയിട്ടുണ്ടായത് ബസ് സ്റ്റാൻഡിൽ പോയി അത് കഴിഞ്ഞിട്ട് ് പിന്നെ ഉമ്മാക്കൊരു നൈറ്റ് വാങ്ങണമായിരുന്നു കല്യാണമൊക്കെ വരുന്നുണ്ട് എൻ്റെ കസിൻ്റെ അപ്പോൾ അതിനേക്കൊക്കെ ഇടാന്ന് പറഞ്ഞിട്ട് എന്തായാലും പോയ സമയത്ത് ഞാനും ശമ്പറമിയൻകുട്ടി അങ്ങനെ പോയിട്ടോ ഒരു തുണിക്കടയിൽ അപ്പോൾ ഒരുപാട് സാധനങ്ങളൊന്നും വാങ്ങിക്കാനുണ്ടായിട്ടില്ല അങ്ങനെ നമ്മളത് കയറിയിട്ട് ഇവിടെ ഈ കടയിലാണ് കേട്ടോ കടയിലാണ് കയറിയിട്ടുണ്ടായത് പിന്നെ അവിടെ പോയിട്ട് ഒരു നൈറ്റിയാണ് കേട്ടോ ഇവിടെ ഒന്നും അധികം ഒന്നും എടുത്തിട്ടുണ്ടായിട്ടില്ല നൈറ്റി എടുത്തിട്ട് വന്നു ഉമ്മാക്കുള്ളതായിരുന്നു കേട്ടോ പിന്നെ അത് കഴിഞ്ഞപ്പോൾ എന്താണ് സാരി നോക്കാമെന്ന് പറഞ്ഞ് എന്തായാലും കല്യാണത്തിന് എടുക്കാമോ നമുക്ക് സാരി നോക്കാമെന്ന് പറഞ്ഞു അപ്പോൾ നെറ്റ് സാരിയാണ് കേട്ടോ ഇപ്പോഴത്തെ മോഡലായിട്ട് വരുന്നത് അപ്പോൾ ഇതങ്ങനെ നോക്കിയിട്ടുണ്ടായിനും ഇതിൻ്റെ എല്ലാ കളറും ഉണ്ട് വേറെ മോഡലൊന്നും എടുക്കാമെന്ന് വെച്ചാൽ ഇല്ല കേട്ടോ എനിക്ക് ഒരുപാട് അങ്ങ് ഇഷ്ടമായിട്ടില്ല കാരണം ഈ ചീക്വൻസി ആണ് കേട്ടോ നിറയെ അതിപ്പോൾ പെട്ടെന്ന് അടർന്ന് പോകൂലേ ഒരു നൂലിൻ്റെ മേലെ ഇളകി കഴിഞ്ഞാൽ മൊത്തം പോകാനുള്ള സാധ്യതയുണ്ട് അതുകൊണ്ട് പിന്നെ അങ്ങനെ അതവിടെ തന്നെ വെച്ചിട്ട് വന്നു കാരണം നല്ല റേറ്റും ഉണ്ട് അതിനോട്ടാ അത് കഴിഞ്ഞ് ആയിരത്തി എഴുന്നൂറ് എങ്ങാനുണ്ട് അത് കഴിഞ്ഞിട്ട് പരാക്ക് പോയി അവിടെ ഇങ്ങനെ കുറച്ച് സാരിയൊക്കെ നോക്കിയിട്ടാണ് ഞാൻ ആയിട്ടിൻ്റെ അതേ സൈസ് സാരി തന്നെ ഉണ്ട് പക്ഷേ ഇവിടെ നമ്മൾക്ക് അളവെടുത്തിട്ടൊക്കെ വാങ്ങുമ്പോൾ എഴുന്നൂറ് എണ്ണൂറ് അത്രയൊക്കെ വരുന്നുള്ളൂ നമ്മൾ ആറര മീറ്ററൊക്കെ വാങ്ങിച്ചിട്ടുണ്ടെങ്കിലും ഇപ്പോൾ ബ്ലൗസൊക്കെ ആണെങ്കിലും ഏഴര മീറ്റർ വേണമെന്നാണ് പറഞ്ഞിട്ടില്ലത് അപ്പം എന്നാലേ നമുക്ക് സാരിയൊക്കെ നല്ല ഫ്രില്ലൊക്കെ ഇട്ടിട്ട് ഞമ്മൾക്ക് എടുക്കാനായിട്ട് പറ്റുള്ളൂ അങ്ങനെ ഞമ്മളിങ്ങനെ കുറേ സാരിയൊക്കെ എടുത്ത് വെറുതെ അങ്ങനെ നോക്കിയതാണ് കേട്ടോ റെമി ഇങ്ങനെ വെച്ചൊക്കെ നോക്കുന്നുണ്ട് പിന്നെ എടുത്തിട്ടൊന്നുമില്ല കേട്ടോ എന്തായാലും എടുക്കാൻ പോയിട്ടുള്ള എനിക്ക് ഇതാണ് കേട്ടോ ഒരുപാട് ഇഷ്ടമായത് അതിൻ്റെ ഒരുപാട് കളർ ചേച്ചി ചേഞ്ച് ഉണ്ട് അപ്പോൾ റെമിക്ക് ഇഷ്ടിക്കിഷ്ടമായത് പിങ്ക് കളർ റോസ് കളറേനും എനിക്ക് ഇതാണ് കേട്ടോ ഇഷ്ടമായിട്ടുള്ളത് അങ്ങനെ നമ്മൾക്ക് ഇഷ്ടപ്പെട്ട ഓരോന്നിങ്ങനെ കയ്യിലെടുത്ത് പിടിച്ചു അങ്ങനെ ആ സാധനം ഒന്നും എടുത്തിട്ട് പിന്നെ വരാമെന്നു പറഞ്ഞിട്ട് ആണ് ഞങ്ങൾ തിരിച്ചിറങ്ങി കേട്ടോ അത് കഴിഞ്ഞിട്ട് ഹോട്ടലിൽ കയറി ചായയും പിന്നെ എന്നാൽ എൽ ഐ ഡിയും കൂടെ കഴിച്ച് വൈകുന്നേരം ആയിട്ടുണ്ടായിരുന്നു ടൈമെ കാര്യങ്ങളൊക്കെ കഴിഞ്ഞപ്പോൾ ഹോസ്പിറ്റലിലൊക്കെ പോകാനുണ്ടായിരുന്നു അത്യാവശ്യ കാര്യങ്ങൾ കാര്യങ്ങളൊക്കെ കഴിഞ്ഞപ്പോൾ തന്നെ ഒരു നാല് ഇൻപതെന്തോ ആയിട്ടുണ്ടായിരുന്നു സമയം നമ്മൾ രാവിലെ പോയതായിരുന്നു കുറെ കുറേ കാര്യങ്ങളുണ്ടാകുമ്പോൾ അങ്ങനെയാണല്ലോ അത് കഴിഞ്ഞ് ബസ്സ് കയറിയിരുന്നതാണ് ബസ്സിലങ്ങപ്പോൾ മുമ്പിലത്തെ സീറ്റാണ് കിട്ടിയിട്ടുണ്ടായത് അതിനകത്തു നിന്ന് ഇങ്ങനെ ബസ് സ്റ്റാൻഡിൻ്റെ വീഡിയോ അങ്ങനെ എടുത്തതാണ് ഒരുപാടൊന്നും എടുത്തിട്ടുണ്ടായിട്ടില്ല പിന്നെ ഞാൻ പറഞ്ഞല്ലോ ഫോണ് കയ്യിലുള്ളത് പെട്ടെന്നാണ് കേട്ടോ എനിക്ക് ഓർമ്മ വരെ ഞാൻ വീഡിയോ ഒന്നും എടുത്തിട്ടില്ലല്ലോ അങ്ങനെ എടുക്കുന്ന കുറച്ച് കുറച്ച് വീഡിയോ ആണ് പിന്നെ അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ ചപ്പാർക്കൂടെ ഇറങ്ങി ഓട്ടോയിൽ കയറി ഞങ്ങളുടെ വീട്ടിലേക്ക് പോകുകയാണ് കേട്ടോ ഇത്രയും തന്നെയാണ് എൻ്റെ ഇന്നത്തെ വിശേഷങ്ങൾ എന്ന് പറയുന്നത് നിങ്ങൾ കളിയാക്കരുത് കേട്ടോ എൻ്റെ വീഡിയോ കണ്ടിട്ടൊന്നും നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിലൊന്ന് ലൈക്ക് ചെയ്യാൻ മറക്കരുത് സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കരുത് കേട്ടോ അതിൻ്റെ കൂടെ അതിൽ ബെല്ലേക്കൻ കൂടി എനേബിൾ ചെയ്യുകയാണെങ്കിൽ ഞാൻ ഇന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷനൊക്കെ നിങ്ങൾക്ക് കിട്ടുന്നതാണ് പിന്നെ എന്ന് വെച്ചാൽ ആദ്യം ന്യൂസോനൊന്നും കൂട്ടാതെയാണ് കേട്ടോ പോയിട്ടുണ്ടായത് അപ്പോൾ അവന് അവർക്ക് അങ്ങനെ ഐസും മുട്ടയും ഒക്കെ വാങ്ങിച്ചിട്ടാണ് പോകുന്നത് പിന്നെ പിന്നെ കാര്യമായിട്ടൊന്നും കേട്ടോ പുതിയ നല്ലൊരു വീഡിയോയുമായിട്ട് അടുത്ത ദിവസം കാണുന്നവർ താങ്ക്സ് ഫോർ വാച്ചിങ്